നമസ്കാരം. കൊച്ചിയിൽ തകർത്താടി കേരള ബ്ലാസ്റ്റേഴ്സ്. FC ഗോവക്കെതിരെയും തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 1-3 FC ഗോവയെ ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെടുത്തി. ആവേശകരമായ മത്സരം തന്നെയായിരുന്നു ഇന്ന് കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. FC ഗോവക്കെതിരെ 1-3 തകർപ്പൻ വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്ന് സ്വന്തമാക്കിയത്. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിംഗ് ഇലവനിൽ സൗരവ് മണ്ടാലിന്റെ പകരം മലയാളി സൂപ്പർ താരമായ സഹൽ അബ്ദുൽ സമദിനെ ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് കൊണ്ടുവന്നു. ആദ്യ ഇലവനിലേക്ക് തിരിച്ചു വന്ന സഹൽ അബ്ദുൽ സമദ് മത്സരത്തിലുടനീളം മികച്ച പ്രകടനം നടത്തി. FC ഗോവക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ താരങ്ങളും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ആദ്യ പകുതിയിൽ യുറോഗ്യൻ മിഡ്ഫീൽഡർ അഡ്രിയാൻ ലൂണയാണ് ബ്ലാസ്റ്റേഴ്സിനെ ലീഡിലേക്ക് എത്തിച്ചത്. പിന്നീട് ദിമിത്രിയോ ദേമന്തഗോസ് പെനാൽറ്റിയിലൂടെ 2 ലീഡിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ എത്തിക്കുകയും ചെയ്തു. ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC എതിരില്ലാത്ത 2 ലീഡിലായിരുന്നു. 2 നമ്മുടെ ഉക്രൈൻ മിഡ്ഫീൽഡർ ഇവാൻ കലിയുഷ്നിയുടെ വക ഒരു തകർപ്പൻ ഗോൾ തന്നെ നമ്മൾ കണ്ടു. 2 ബ്ലാസ്റ്റേഴ്സിനെ എതിരില്ലാത്ത 3 ലീഡിലേക്ക് എത്തിച്ചു ഇവാൻ കലിയുഷ്നിയുടെ ബോക്സിന് വെളിയിൽ നിന്നുള്ള ആ തകർപ്പൻ ഗോൾ. മത്സരത്തിൽ ഹീറോ ഓഫ് ദി മാച്ച് ഇവാൻ കലിയുഷ്നി സ്വന്തമാക്കുകയും ചെയ്തു. ഏതായാലും കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഇന്ന് FC ഗോവക്കെതിരെ ഒരു തകർപ്പൻ വിജയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കൈവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC എതിരില്ലാത്ത 3 പരാജയപ്പെടുത്തിയ ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കൊച്ചിയിൽ വെച്ച് FC ഗോവയെ നേരിട്ടപ്പോൾ 1-3 FC ഗോവയെ പരാജയപ്പെടുത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ഏതായാലും ഒരു തകർപ്പൻ വിജയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കൈവരിച്ചത്. ഇതോടെ സീസണിൽ 6 കളിച്ച ബ്ലാസ്റ്റേഴ്സ് സീസണിൽ 9 പോയിന്റ് ടേബിളിൽ 5 സ്ഥാനത്താണ്. കൂടുതൽ കായിക വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.